സമർപ്പിക്കുകയാണ്. അനന്തകൃഷ്ണൻ ഇപ്പോൾ ചൂരൽമലയിൽ നിന്നും ചേരുന്നുണ്ട്. അനന്തൻ നേരത്തെ ജെ സി ബി ഉപയോഗിച്ച് അവിടെ പാത ഒരുക്കുകയായിരുന്നു, ആ തടിക്കഷ്ണങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി. നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്ക് അവർക്ക് സാമഗ്രികളൊന്നും എത്തിയിട്ടില്ല. എന്തെങ്കിലും പുരോഗതി ഉണ്ടോ അവിടെ ഈ തടികൾ നീക്കുന്നതിൽ? അനന്തനിലേക്ക് എത്താം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂട്ടിയിട്ടിരിക്കുന്ന തടിക്കഷ്ണങ്ങൾ, വേരുകൾ കുറ്റൻ മരത്തിന്റെ വേരുകളാണ്. ഇത് എത്രത്തോളം ആഴത്തിലുണ്ടായിരിക്കാം, അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ, ദൃശ്യങ്ങൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരുപാട് ഉപകരണങ്ങൾ, അവർ ഉപയോഗിച്ച ചെരിപ്പുകൾ, അവരുടെ ശരീരത്തിൽ അവർ ആഭരണങ്ങളായി ഇട്ട സാധനങ്ങൾ, ഇതൊക്കെ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എത്ര പേർ പെട്ടുപോയിട്ടുണ്ടാകും എന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഈ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ കൂനയ്ക്ക് ഇടയിലൂടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊക്കെ നീക്കി വേണം രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. എപ്പോഴും ഈ റെഡ് അലർട്ട് മഴ മുന്നറിയിപ്പായി വയനാട്ടിൽ നിന്നും വരികയാണ്. അത് മുന്നോട്ടുള്ള പോക്കിന് എത്രത്തോളം ദുഷ്കരമായിരിക്കും, മാനം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ കുത്തൊഴുക്ക് നദികളിലേക്കുണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടി ദുഷ്കരമാക്കും സാഹചര്യങ്ങളെ. ചെളി മൂടപ്പെട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. അവിടേക്ക് മഴ വീണ്ടും പെയ്യുകയാണെങ്കിൽ ആ ചെളിയുടെ അവസ്ഥ, ആ നിൽക്കുന്ന നടന്നു പോകാനുള്ള അവസ്ഥ, മരത്തിന് മുകളിൽ ചെളിയുടെയൊക്കെ തന്നെ മണ്ണ് പതിഞ്ഞിട്ടുണ്ട്, അതൊക്കെ വലിയ വഴുക്കലിന് ഇടം നൽകും. മൃതദേഹങ്ങൾ അടിയിലുണ്ടെങ്കിൽ അത് കൂടുതൽ ദിവസങ്ങൾ വരുമ്പോൾ അതിൻ്റെ പഴക്കമേറും. ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നായി മറ്റ് ദുർഗന്ധങ്ങൾ വരുന്നതായിട്ടുള്ള ഒക്കെ നേരത്തെ നമ്മോട് പ്രതികരിച്ച രക്ഷാപ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുന്ന സാഹചര്യങ്ങളുണ്ട്, അതിനെയൊക്കെ തന്നെ അവഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് മരങ്ങൾ ഉണ്ടെങ്കിൽ അത് കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ മണ്ണും കല്ലും വലിയ മരങ്ങളും നിറഞ്ഞ ഒരു ഭീകര അന്തരീക്ഷമാണ് ഈ ഒരു ഏരിയ മുഴുവൻ കാണുന്നത്. അവിടെ നിന്നും വളരെ ശ്രമകരമായി മാത്രമേ ഇത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപകടം തൊട്ടടുത്ത് തന്നെയുണ്ട്. കാരണം വീടുകളിലെ ഗോവ കൊടുക്കണം.